Welcome to lecture number 24, BSc Complementary Physics. S3 today's topic is QWP and SWP in polarization. Complementary Physics, S3, 24th class, QWP and SWP from polarization. QWP means quarter wave plate, and SWP means half a wave plate. What are they? We can see. Very important topic. QWP and SWP, what are they? Question is important. Last year also, this question was asked. QWP means quarter wave plate. And SWP means half wave plate. These plates together are known as phase retardation plates. Phase retardation plates. That is the quarter wave plate name. Half wave plate name വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒരുമിച്ച് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫേസ് റിട്ടാലിയേഷൻ പ്ലേറ്റ്സ് കാരണം ഇത്തരം പ്ലേറ്റിനകത്ത് കൂടി ഈ ലൈറ്റ് ഓർഡിനറി ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ ഡബിൾ റിഫ്രാക്ഷൻ ഉണ്ടാകുകയും ഓ കമ്പോണൻറ്റും ഈ കമ്പോണൻറ്റും ഓറയും ഈറയും തമ്മിൽ ഒരു ഫേസ് വ്യത്യാസം സംഭവിക്കുകയും ചെയ്യും ഒരു ഫേസ് ഒരു 5/4 അല്ലെങ്കിൽ λ/4 അല്ലെങ്കിൽ λ/2 പാത്ത് ഡിഫറൻസ് അപ്പോൾ λ/4 or λ/2 π/2 ഫേസ് സംഭവിക്കും ഫേസ് വ്യത്യാസം ഉണ്ടാകും അങ്ങനെ ഓ ആൻഡ് ഈ കമ്പോണൻ്റ് തമ്മിൽ ആ ഒരു പ്ലേറ്റിന് ഈ ഫേസ് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരം പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് ഫേസ് റിറ്റാർഡേഷൻ പ്ലേറ്റ്സ് ഈ QWP SWP ഫേസ് റിറ്റാർഡേഷൻ പ്ലേറ്റുകളാണ് അതിനകത്തുകൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ ഓ ആൻഡ് ഈ റേ തമ്മിൽ പാത്ത് വ്യത്യാസം ഉണ്ടാകും There will be a path reference. So we can see what is QWP. A plate of doubly flattening uniaxial crystal with its optic axis parallel to the refracting face and capable of producing a path difference of λ/2 between the ordinary and extraordinary rays is called QWP. അതായത് ഇതൊരു കാൽസൈറ്റോ കോഴ്സോ കൊണ്ട് നിർമ്മിക്കുന്ന പ്രത്യേകം പ്ലേറ്റുകളാണ് ഒപ്റ്റിക് ആക്സിസ് അതിൻ്റെ സർഫസിന് പാറില്ല എന്താണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം അതിന് പെർപെൻഡിക്കുലറായിട്ട് ലൈറ്റ് കടന്നാൽ ഈ ഒ ആൻഡ് ഡി തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവുള്ളൂ വ്യത്യസ്തമായ വേഗത്തിൽ പോവുള്ളൂ അത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഒപ്റ്റിക് ആക്സിസ് പാരലായിട്ട് സർഫസിന് പാരലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റാണ് QWP കാൽസൈറ്റോ കോഡ്സോ കൂടെ നിർമ്മിക്കും ഇതിനകത്തുകൂടി ലൈറ്റ് കടന്നു പോയാൽ ഓ ആൻഡ് ഈ റേ തമ്മിൽ λ/2 പാത്ത് അല്ലെങ്കിൽ പൈ ഫേസ് വ്യത്യാസമാണ് ആ λ/4 പാത്ത് അല്ലെങ്കിൽ π/2 ഫേസ് വ്യത്യാസമുണ്ടാകും അപ്പോൾ നമ്മൾ π/2 പറയുന്നില്ല നമ്മൾ പാത്തിലാണ് കാര്യം പറയുന്നത് λ/4 പാത്ത് ഡിഫറൻസ് ഉണ്ടാകും ഓ ആൻഡ് ഈ കമ്പോണൻറ്റുകൾ തമ്മിൽ എപ്പോൾ ലൈറ്റ് ഈ ഇതിനകത്തൊരു കടന്നു പോകും A plate of double refracting material uniaxial crystal with its optic axis parallel to the refracting face and capable of producing a path difference of λ/4 between the ordinary and extraordinary rays is called QWP. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സിൻ്റെ ഫോർമുലയുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഫോർമുലയാണ് പ്രോബ്ലം ചോദിക്കുന്നതാണ് ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇക്വേഷനാണ് സിമ്പിളാണ് പഠിക്കാനായിട്ട് ദ തിക്നെസ് ഓഫ് QWP ഗിവൻ ബൈ ടി ഈസ് ഈക്വൽ സ്മോൾ ടി ഈസ് λ/4 NE-NO ഇൻവേർട്ടഡ് ഫോർമുല λ/4 NE-NO NE ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്ലേറ്റ് ഫോർ ഈ റേ ആൻഡ് NO ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്ലേറ്റ് ഫോർ ഓ റേ അപ്പോൾ NE-NO പിന്നെ ഈ ഫോർമുലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഫോർമുല നമ്മൾ ഓരോ കേസിലും ചിലയിടത്ത് മാറും ഇവിടെ λ/4 NE-NO ഇനി ചില പ്ലേറ്റുകളിൽ NO കൂടുതലാകും NO കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതലുള്ള സംഖ്യയാണ് ആദ്യം പറയാനുണ്ട് NE കൂടുതലാണെങ്കിൽ
ടി ഈസ് ലാംഡ ബൈ ഫോറിൻ്റെ എൻ ഇ മൈനസ് എൻ ആണ്. എന്നോ കൂടുതലുള്ള ചില പ്ലേറ്റ് ഉണ്ട്, നമുക്കറിയാമല്ലോ നെഗറ്റീവ് പ്ലേറ്റിലാണ് എൻ ഇ കൂടുതൽ, പോസിറ്റീവ് പ്ലേറ്റിൽ എൻ ഇ കുറവായിരിക്കും, അവിടെ എന്നോ കൂടുതലായിരിക്കും. അപ്പോൾ എന്നോ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ടി ഈസ് ലാംഡ ബൈ ഫോർ എന്നോ മൈനസ് എൻ എന്ന് പറയും. എന്നോയും എന്നി അറിയാമല്ലോ, എന്നോ ഇസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്ലേറ്റ് മെറ്റീരിയൽ ഫോർ ഓറെ. ആ എൻ ഇസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്ലേറ്റ് ഫോർ ഇറേ, ദാറ്റ്സ് ദ മീനിങ്. അപ്പോൾ ഓർക്കണം, ക്യു ഡബ്ല്യു പിയുടെ തിക്നെസ് കാണുന്ന ഫോർമുലയാണ് ടി ഈസ് ഇക്വൽ ടു ലാംഡ ബൈ ഫോർ ഇൻറ്റു ലാംഡ ബൈ ഫോർ ഇൻറ്റു എൻ ഇ മൈനസ് എന്നോ. The thickness of QWP is given by T is equal to lambda by 4 and N minus N. No. The plates having thickness 3T, 5T, 7T have the same effect. A QWP is used to produce and analyze elliptically and circularly polarized light. Our thickness is given by T. That's not true. This is 3T. 5 ഇരട്ടി 7 ഇരട്ടി, അതായത് ഈ ഓട് മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന തിക്നെസ്സുള്ള പ്ലേറ്റുകളും ഈ ക്യൂ ഡബ്ല്യു പിയുടെ എഫക്റ്റ് തന്നെയാണ്. അതായത് ഈ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ ഫോർ ഉണ്ടാക്കും ആ ഒ ആൻഡ് ഇ റേസ് തമ്മിൽ. അപ്പോൾ ടി ആണ്, സ്മോൾ ടി ആണ് ക്യൂ ഡബ്ല്യു പിയുടെ തിക്നെസ്സെങ്കിൽ അതിന് 3 ഇരട്ടി 5 ഇരട്ടി 7 ഇരട്ടി തിക്നെസ്സുള്ള പ്ലേറ്റുകളും അതേ എഫക്റ്റ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്ലേറ്റുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കും എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർ പോളറൈസ്ഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ്, പ്ലെയിൻ പോളറൈസ്ഡ്. അതല്ലാതെ എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയുണ്ട്. എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്, സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാൻ പോവുകയാണ്. അത്തരം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ക്യൂ ഡബ്ല്യു പി കൂടിയേ തീരൂ. പിന്നെ അടുത്തത് എച്ച് ഡബ്ല്യു പി, എ പ്ലേറ്റ് ഓഫ് ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ, ഡബിൾ റിഫ്രാക്റ്റിംഗ് യൂണിയാക്സിൽ ക്രിസ്റ്റൽ വിത്ത് ഇറ്റ്സ് ഒപ്റ്റിക് ആക്സിസ് പാരലൽ, മുമ്പത്തെ പോലെ തന്നെ ഒപ്റ്റിക്സ് പാരലൽ ടു ദി സർഫസ് റിഫ്രാക്റ്റിംഗ് ഫേസ് ആൻഡ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ ബൈ ടു ബിറ്റ്വീൻ യൂണിവേഴ്സ് ബിറ്റ്വീൻ ഇൻ ദ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റൈസ് ഈസ് കോൾഡ് എച്ച് ഡബ്ല്യു പി. അതായത് ക്യു ഡബ്ല്യു പിയുടെ ഇരട്ടി ഖനമുള്ള പ്ലേറ്റുകളെ വിളിക്കുന്ന ഇവിടെ എച്ച് ഡബ്ല്യു പി. അവയ്ക്കകത്തുകൂടി ലൈറ്റ് കടന്നു പോയാൽ ഒ ആൻഡ് ഇ കമ്പോണൻസ് തമ്മിൽ ലാംഡ ബൈ ടു പാത്ത് ഡിഫറൻസ് ഉണ്ടാക്കും. The thickness of QWP is capital T is small, capital T is equal to small t, where small t is the thickness of QWP. But QWP is a quarter of plate in the eritic animal and half of plate. That is thickness of half of plate T is equal to 2 into lambda by 4 into N minus N or N minus N. That is T is equal to lambda by 2 into N minus N or N minus N. Inside the bracket, we will write N minus N. N minus N is N minus N. We will write the problem. അല്ലെങ്കിൽ എന്നോ മൈനസ് എന്നി എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ക്യൂ ഡബ്ല്യു പി ആൻഡ് എച്ച് ഡബ്ല്യു പി. പിന്നെ ഇവിടെ ഹാഫ് പ്ലേറ്റിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ക്യൂ ഡബ്ല്യു പറഞ്ഞ പോലെ, അതായത് പ്ലേറ്റ്സ് ഹാവിങ് തിക്നെസ് 3 capital T, 3T, 5T, 7T എക്സെട്ര വിൽ ഓൾസോ ആക്ട് ആസ് ക്യൂ എച്ച് ഡബ്ല്യു പി. അപ്പോൾ എച്ച് ഡബ്ല്യു പിക്ക് തിക്നെസ് ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി 5 ഇരട്ടി 7 ഇരട്ടി ഉള്ള പ്ലേറ്റുകളെല്ലാം ഹാഫ് വേവ് പ്ലേറ്റുകളായിരിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ഈ ലൈറ്റ് ഒരു പ്ലെയിനിൽ, ഈതർ പാർട്ടിക്കുലർ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറയും. അതല്ലാതെ ഇതർ പാർട്ടിക്കുലർ എലിപ്സിലൂടെ വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ സർക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്യും,
അങ്ങനെ ചെയ്താൽ അത്തരം ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്, സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. എന്നാൽ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദി വൈബ്രേഷൻ ഓഫ് വിതർ പാർട്ടിക്കിൾസ് ആർ എലിപ്റ്റിക്കൽ ആൻഡ് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. അതായത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇതർ പാർട്ടിക്കൾ എലിപ്സിൽ വൈബ്രേറ്റ് ചെയ്യും, എലിപ്റ്റിക്കലായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാറും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എലിപ്സ് ആകുമ്പോഴേ എലിപ്സിന് മേജർ ആക്സിസ് മൈനർ ആക്സിസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും, ഡയറക്ഷൻ മാറും. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മാറുക, ഡയറക്ഷൻ മാറുക, ഇതർ പാർട്ടിക്കൾ എലിപ്സിൽ എലിപ്റ്റിക്കലായിട്ട് വൈബ്രേറ്റ് ചെയ്യുക. അത്തരം ലൈറ്റ് ഞാൻ വിളിക്കുന്നവർ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. നമ്മളൊരു പടത്തിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. അവിടെ എന്ത് പറയും? ഇതർ പാർട്ടിക്കിൾ സർക്കുലറായി വൈബ്രേറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് വൈബ്രേഷൻ ഇതർ പാർട്ടിക്കിൾസ് ആർ സർക്കുലർ വിത്ത് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് കണ്ടിന്യൂസ്ലി. അപ്പം നോക്കിക്കേ, ഇവിടെ മുമ്പത്തേൽ എലിപ്റ്റിക്കലാണ്, ആംപ്ലിറ്റ്യൂഡ് മാറും, ഡയറക്ഷൻ മാറും. ഇവിടെ ഇതർ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ വൈബ്രേറ്റ് ചെയ്യും, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം സർക്കിളിൻ്റെ റേഡിയസ് കോൺസ്റ്റൻ്റ് ആണല്ലോ, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, സർക്കുലർ മോഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ബോത്ത് ലൈറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ ക്യൂ ഡബ്ല്യു പി. ഇപ്പോൾ എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിലും സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിലും നമുക്ക് അത് ഒരു ക്യൂ ഡബ്ല്യു പി വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പഠിക്കാൻ എളുപ്പമാണ്. വാട്ട് ആർ ക്യൂ ഡബ്ല്യു പി ആൻഡ് എസ് ഡബ്ല്യു പി, പിന്നെ അതിൻ്റെ കൂടെ വാട്ട് ആർ എലിപ്റ്റിക്കലി ആൻഡ് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ്, അതാണ് ഇപ്പോൾ എഴുതിയത്. ഹൗ വിൽ യു പ്രൊഡ്യൂസ് ഇറ്റ്, അവ എങ്ങനെ നിർമ്മിക്കുമെന്ന്. ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പം അതിനൊരു പടം ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ പടം വരച്ച് കഴിഞ്ഞാൽ സംഗതി ക്ലിയറാണ്. ഇവിടെ നോക്കി, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കുന്ന രീതിയാണ് വരച്ചിരിക്കുന്നത്. എലിപ്റ്റിക്കലി പോളറൈസ്ഡ് അവസാനം നമ്മൾ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് എഴുതിയിട്ടുണ്ട്. ആ ഒന്നാമത് കാണുന്നത് ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഡോട്ട് മാറുകയും കാണിക്കുന്ന ലൈറ്റ് വരികയാണ്. ആ നിക്കോൾ പ്രിസിൽ വീഴുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. നിക്കോൾ പ്രിസിൽ കടന്നു വന്നാൽ ഉടനെ പോളറൈസ്ഡ് ആകും, അവിടെ ആര് മാത്രമല്ല ഡോട്ടില്ല. ആ ലൈറ്റ് വന്ന് വീഴുന്നത് ഒരു ക്യൂ ഡബ്ല്യു പിയിലാണ്, ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്ന ഒരു കോട്ടർ കൂടെയായിട്ടുണ്ട്, അതല്ല വീഴുന്നത്. അപ്പോൾ ആ വീഴുന്ന ആംഗിൾ തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ക്യൂ ഡബ്ല്യു പിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ വരുന്ന ലൈറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ അതിനൊരു കണ്ടീഷൻ കണ്ടിട്ടാ, കണ്ടീഷൻ പറയാൻ പോകണം. ഈ ചരിച്ച് വെച്ചിരിക്കുന്ന ക്യൂ ഡബ്ല്യു പിയിൽ ഒരു നിക്കോൾ പ്രിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. അതിനൊപ്പം തന്നെ സർക്കുലറിലും കിട്ടും, അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആ പടം മനസ്സിലായല്ലോ. ഇനിയിപ്പം അത് വെച്ചാണ് പറയുന്നത്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം കൊണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ദ പോളറൈസ്ഡ് ദിസ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് അലൗഡ് ഇൻസിഡൻറ്റ് ഓൺ എ ക്യൂ ഡബ്ല്യു പി അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതർ ദാൻ 0 degree, 45 degree ആൻഡ് 90 degree. ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. അവിടെ നോക്കി, നിക്കോൾ പ്രിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളറൈസ്ഡ് ലൈറ്റ് ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ പതിക്കണം. ഏത് ആംഗിളിൽ? തീറ്റ. തീറ്റയ്ക്കൊരു കണ്ടീഷനുണ്ട്, അത് 0 degree, 45 degree, 90 degree ആകാൻ പാടില്ല. വേറെ ഏതെങ്കിലും ആംഗിളാകാം, അതർ ദാൻ 0, 45, 90 എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദി റേ ഓഫ് ലൈറ്റ് ഫ്രം ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദി നിക്കോൾ പ്രിസം ഈസ് അലൗഡ് ടു ഫാൾ ഓൺ ദി ക്യൂ ഡബ്ല്യു പി അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ 0, 45 and 90 degree. ദെൻ ദി എമർജിംഗ് ലൈറ്റ് ഈസ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് അതർ ദാൻ 0 degree, 45 degree, 90 degree. ഇത് എമർജിംഗ് ലൈറ്റ് ഈസ് ഫൗണ്ട് ടു ബി എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. നൗ ദാറ്റ് ഇസ് വൺ കണ്ടീഷൻ. ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ ക്യൂ ഡബ്ല്യു പി ഈസ് എക്സാക്ട്ലി 45, അപ്പോൾ നേരത്തെ പറഞ്ഞത് ആ മൂന്ന് ആംഗിൾ ആകാൻ പാടുന്നതാണ്, 0, 45 പിന്നെ 90.
എന്നാൽ ഈ വീഴുന്ന ആംഗിൾ 45 ആണെങ്കിൽ തീറ്റ 45 ആണെങ്കിൽ ദെൻ സർക്കുലർ പോളസ് ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ 45 എന്ന ഒറ്റ ആംഗിളിൽ ലൈറ്റ് പതിച്ചാൽ നമുക്ക് സർക്കുലർ പോളസ് ലൈറ്റാണ് കിട്ടുന്നത്, ബാക്കി എല്ലാ ആംഗിളിലും കിട്ടുന്നത് എലിപ്റ്റിക്കൽ പോളസ് ലൈറ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഒരു ക്വാർട്ടർ പ്ലേറ്റ് കൊണ്ടാണ്, ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ സഹായത്തിലാണ് എലിപ്റ്റിക്കൽ പോളസ് ലൈറ്റും സർക്കുലർ പോളസ് ലൈറ്റും നിർമ്മിക്കുന്നത്. അപ്പോൾ എലിപ്റ്റിക്കൽ പോളസിന് 0, 45, 90 ഒഴിച്ച് വേറെ ഏതെങ്കിലും ആംഗിളിൽ ലൈറ്റ് പോളസ് ലൈറ്റ് QWP ഇൻസിഡൻ്റ് ആയാൽ മതി. ഇനി ആ ഇൻസിഡൻ്റ് ആംഗിൾ എക്സാക്ട്ലി 45 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സർക്കുലർലി പോളസ്ഡ് ലൈറ്റാണ്. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 24th ലെക്ചർ ഓൺ പോളറൈസേഷൻ. താങ്ക് യു വെരി മച്ച്.